ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു സംശയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്ലിക്കേഷൻ ഡേറ്റ് എന്നായിരിക്കും? ഇപ്പോൾ എക്സാമിനേഷൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നത് അടുത്ത വർഷത്തെ, അതായത് ജൂണിലെ ഡേറ്റ് ആണ്. അതിനുശേഷം ട്വിറ്ററിലാണ് ഈ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. ഒഫീഷ്യൽ ട്വിറ്റർ പേജ് തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ ഡിസംബർ 1st വീക്കിലാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു മാസം മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ ഒരു നവംബർ 1st വീക്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ ആരംഭിക്കും, അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ. അപ്പോൾ നമ്മൾ NDA ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ തന്നെയാണ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. പലർക്കും NDA ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് NDA UGC നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുതുതായി എഴുതുന്നവരുണ്ടാവും, അവർക്ക് ഇതിനെപ്പറ്റി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് മാറുകയും അവിടെ നമ്മുടെ പുതിയ കാര്യങ്ങൾ വരികയും ചെയ്യും. ഇപ്പോൾ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഭാഗത്ത് നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരും. ഒത്തിരി പേരാണ് മെസ്സേജ് അയച്ച് ഈ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. UGC നെറ്റ് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റ് നമ്മൾ കണ്ടു, അതിൽ എല്ലാ കാര്യങ്ങളും അതിൽ വരും. അപ്പോൾ അത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഡേറ്റ്, അതായത് ഒക്ടോബർ ലാസ്റ്റ് വീക്ക്, നവംബർ 1st വീക്കിലായിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുക. അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല, നമ്മുടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോവുക. നമുക്ക് പരീക്ഷയുടെ ഒരു എനർജി വന്നു തുടങ്ങിയിട്ടില്ല, പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും അതിൻ്റെ ഒരു കൃത്യമായ രീതിയിൽ പോകുന്നില്ല, പലരും മടി കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കരുത്. പരീക്ഷയുടെ വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജനറൽ പേപ്പറിൻ്റെയും മറ്റ് സബ്ജക്റ്റുകളുടെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. ജനറൽ പേപ്പറിൻ്റെ ഷുവർ ഷോട്ട് നോട്ടുകളും ക്ലാസ്സുകളും നമ്മൾ ഈ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി കമൻറ്റുകളാണ് അതിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒത്തിരി മെസ്സേജുകളാണ് വരുന്നത് എക്സാമിനേഷൻ്റെ ഡേറ്റ് ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നതിനേക്കാളും കൂടുതൽ ഉപകാരപ്രദം ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പരീക്ഷ ഡേറ്റിൻ്റെ ഒരു 1 മന്ത് മുമ്പാണ് നമുക്ക് അപേക്ഷ ക്ഷണിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ അയക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കാണാൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജീസും ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.